അമ്മയുടെ മക്കളെ സത്യമായ ഞാൻ അവിടെ നിന്ന് ഒരുപാട് ചോർന്നു വരിവലിച്ച് കഴിച്ചിട്ടു ഇടാ ചിലപ്പോഴോ ഒന്ന് രണ്ട് മീൻ കഷ്ണം അധികം കഴിച്ചതായിരിക്കും അതായിരിക്കും പ്രശ്നമായത് കണ്ടാ കണ്ട അവൻ ചോദിച്ചല്ലേ ഭയങ്കലേ നിനക്ക് നിന്റെ ഭർത്താവിനെ വരച്ചാൻ പറ്റുമല്ലോ അച്ഛാ ഇനി എങ്കിലും അവിടെ ഉള്ള പാർപ്പച്ച അവസാനിപ്പിച്ചോ ഇടാ അതെന്തോന്ന് വർത്തമാനം എനിക്ക് തോന്നുമ്പോ തോന്നുന്ന സ്ഥലത്ത് ഞാൻ പോയി നീ ആര് ചോദിക്കാൻ അച്ഛ ഇത് എന്റെ അന്തസ്സിനെയും കൊണ്ട് ബാധിക്കുന്ന പ്രശ്നമാണ് അച്ഛൻ നിർത്തിക്കും പിന്നെ കാര്യമായിട്ട് പറയു അച്ഛൻ നിർത്തിക്കും പോണി നല്ല മനുഷ്യനൊരു സ്വാതന്ത്ര്യം പോയില്ലേ നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു മനുഷ്യ ചേട്ടാ മനുഷ്യന് ചുമക്കാനും പറ്റൂലേ ചുമയും ചിരിയൊക്കെ കേട്ടാ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം

ഇവിടത്തെ കൊച്ച വരെ എന്നിട്ട് നീ എന്റെ ഇൻസൾട്ട് ഞാൻ ഞാൻ ഇവിടെ ഇവിടെ പോയി കണ്ണനെ ഐഡിയ പറഞ്ഞു തരാം പറഞ്ഞുതരാം ശിവേട്ടന്റെ ചുമയുണ്ടല്ലോ അത് ഒറിജിനലാണ് ഞാൻ ഈ വീട്ടിലുള്ള എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കാം എന്നിട്ട് എല്ലാരും ശിവേട്ടനോട് വന്ന് മാപ്പ് പറയും

ആ അത് ഞാൻ എന്താന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോളാം എനിക്ക് ചേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട് എന്തോന്നാണ് ചേട്ടാ ശിവേട്ടനോട് മാപ്പ് പറയണം ഓ എന്റെ പൊന്ന് ചേട്ടാ ശ്വാസകോശത്തിലെ ഒരു അസ്വാരസ്യത കാരണം പാവം ഒന്ന് ചുമച്ചു അതിന് നിങ്ങൾ എല്ലാരും കൂടെ എന്തൊക്കെ പറഞ്ഞു ഒരു ഉറുമ്പിനെ പോലും കളിയാക്കാത്ത മനുഷ്യനായ ശിവേട്ടൻ അറിയോ ഇപ്പൊ വീട്ടിൽ പോവാൻ കാര്യത്തിന് മനസ്സിലായില്ലേ മാമ വീട്ടിൽ പോയ അപ്പച്ച കൂടി കൂടെ പോയിണ്ടി വരും പാരിപ്പള്ളി ചേട്ടാ ചേട്ടൻ ചേർന്ന് മാപ്പ് പറയുന്നുണ്ടാ ഇടിയ അവരങ്ങനെ മാപ്പ് പറയുന്ന ആൾക്കാരൊന്നും അല്ല ഇടീ ആത്മാഭിമാനമുള്ള ആൾക്കാരാ വിട്ടില്ല അത് വിട്ടില്ല അത് വിടാനിട്ട് ഉദ്ദേശിച്ചിട്ടുമില്ല നിങ്ങളൊന്നും നിർത്തുക ചേട്ടൻ ഒന്നും പോയി മാപ്പ് പറ ചേട്ടാ നിങ്ങൾ വെറുതെ രാം ചേട്ടാൻ വേണ്ടി സൈക്കോ സൈക്കോ കൂടെ ചേട്ടാ ചേട്ടാ ഞാനും ആകും ഒന്ന് പോയി മാപ്പ് പറയുമ്പോ ഇങ്ങനെ തുള്ളി കാണിച്ചിട്ട് പോയാ മതിയല്ലേ അമ്മ വരൂ ഇങ്ങോട്ട് നാത്തു ശരിക്കും ചുവേട്ടന് ചുമയായിരുന്നാത്തു